പെരിയേറ്റ കൊലപാതക കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിബിഐക്ക് കേസ് അന്വേഷിക്കാമെന്ന് ഹൈക്കോടതി. സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതി ഈ ഒരു സുപ്രധാനമായ വിധി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത്? പെരിയ ഇരട്ട കൊലപാതകം സിബിഐക്ക് തന്നെ കൈമാറാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. എന്നാലും നിലവിൽ പെരിയ ഇരട്ട കൊലപാതകം സിബിഐക്ക് തുടരന്വേഷണം തുടങ്ങാമെന്നൊരു വിധിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 9 മാസത്തോളമായി ഇതിന്റെ വിധി പറയാൻ വൈകി ഒരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഇതിന്റെ വാദം പൂർത്തിയായത്. സർക്കാർ അപ്പീലുമായിട്ട് മുന്നോട്ട് പോയതോടെ സിബിഐ അന്വേഷണം തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച ഒരു സാഹചര്യമുണ്ടായി. ഇത് തുടർന്നാണ് ഇന്ന് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. സിബിഐക്ക് തുടരന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്, തുടരന്വേഷണത്തിന് ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടപടികൾ തുടരുക. എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയിട്ടുള്ള നടപടി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ കുറ്റപത്രം നിലനിൽക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റ് കൂട്ടിച്ചേർക്കലുകൾ സിബിഐ ചെയ്യുകയും ചെയ്യാം. കാരണം ഇതിൽ പ്രധാനമായിട്ടും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുഖ്യ പ്രതികളായിട്ടുള്ള കേസായിരുന്നു. എന്നാൽ ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആൾക്കാർ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, പ്രതി ചേർത്തിട്ടില്ലായിരുന്നു. തുടർന്നാണ് കൃപേഷിന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചതും ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നൊരു ഹർജി നൽകിയിരുന്നതും. എന്തായാലും നിലവിൽ ഇക്കാര്യം സംബന്ധിച്ച്, അതായത് ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് സിബിഐക്ക് അന്വേഷിക്കാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ഒരു അപ്പീലിൽ വാദം പൂർത്തിയായെങ്കിലും വിധി പറയുന്നതിൽ വൈകുന്നത് അന്വേഷണത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സിബിഐയും രംഗത്തെത്തിയിരുന്നു. എന്തായാലും നിലവിൽ പെരിയ ഇരട്ട കൊലപാതക കേസ് സിബിഐ തന്നെ തുടരന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. ശ്യാം.